നമ്മുടെ സോണിയാഗാന്ധി മേഡം അദ്വാനി സാറും തമ്മിലുള്ള ഉടക്കം എന്നായി? അത് ഒതുങ്ങി തീർന്നായിരുന്നോ? ഇന്നലത്തെ അവരുടെ വീറും ഭാഷയും കണ്ടിട്ട് അതങ്ങനെയൊന്നും കോംപ്ലിമെന്റ് ആകുന്ന കോള് കാണുന്നില്ല. അറിയാച്ചാ ഇന്ന് എന്തായി എന്നൊന്നും അറിഞ്ഞിട്ടുമില്ല. എന്തിനാ സാറേ അവർ ഉടക്കിയേ? ആസാമിലെ കലാപം ഇന്നലെ പാർലമെന്റിൽ കത്തുമ്പോ കേന്ദ്രം ഭരിക്കുന്ന നമ്മളെ കോൺഗ്രസ് സർക്കാർ അവിഹിത സന്താനം, അവിഹിത സർക്കാരാന്ന് അദ്വാനി മൂപ്പര് പറഞ്ഞതാ. സോണിയാ മൂപ്പരിക്ക് പിടിക്കാതെ പോയേ. ഇതിലിത്ര പിടിക്കാനെന്തോ ഇരിക്കുന്നു. ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമല്ലേ സഖാവേ? പഞ്ചായത്തിലായാലും പാർലമെന്റിലായാലും അതൊരുപോലെയാണെന്ന് നിങ്ങളുടെ സോണിയാഗാന്ധിക്ക് അറിയില്ലേ? ഞങ്ങളുടെ മാഡത്തിന് അറിയാത്തത് എന്താ ഉള്ളേ? നാലാള് കൂടുന്നിടത്ത് ആരായാലും പറയുന്നതിനൊരു മര്യാദയൊക്കെ വേണ്ടേ? അതാണ് ഇന്നലെ സോണിയാജി ഉടക്കിയതും എണീറ്റ് നിന്ന് ബഹളം ഉണ്ടാക്കാൻ ഭരണപക്ഷക്കാരോട് പറഞ്ഞതും. സോണിയാഗാന്ധിക്ക് ഇത് എന്ത് പറ്റി പ്രസിഡന്റ്? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും വെറുതെ ചീങ്കം ചവച്ച് പാർലമെന്റിൽ ഇരിക്കുകയല്ലാതെ അവരാരോടും ഒന്നും കയർത്ത് സംസാരിക്കാറില്ലല്ലോ. ആ പ്രണബൊക്കെ അവിടെ ചൂടാകുമ്പോഴും അദ്ദേഹത്തെ ഇവരെ ആശ്വസിപ്പിക്കാറില്ലേ പതിവ്. അണ്ണ, ഒരാൾ അലമ്പുകൾ പറയുമ്പോ അവര് എത്ര നേരം എന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കും. അണ്ണ, ആരലമ്പ് പറഞ്ഞെന്നാടാ നീ ഈ പറയുന്നേ? യു.പി.എ. സർക്കാർ പണം കൊടുത്ത് അധികാരം നിലനിർത്തുന്ന അനധികൃത സർക്കാരാണെന്നല്ലാതെ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ദുരുദ്ദേശവും ഇല്ലാന്ന് അദ്വാനി സാർ തന്നെ പിന്നീട് അവിടെ പറഞ്ഞില്ലയോ? പിന്നെ കുഴപ്പം അല്ലേ തന്നെ? അദ്വാനി സാറ് പറഞ്ഞാൽ എന്താ സാറേ തെറ്റ്? സർക്കാരിന്റെ പ്രവർത്തനത്തിൽ മാത്രം അല്ലല്ലോ, എല്ലാ അർത്ഥത്തിലും ഇതൊരു അവിഹിത സർക്കാരാണെന്ന് പറഞ്ഞ മൻമോഹൻ സാറിന് പോലും അതിൽ എതിർപ്പുണ്ടാവില്ലല്ലോ. ആരെതിർത്താലും ഇല്ലേലും 2ാം യു.പി.എ. സർക്കാരിനെ കുറിച്ച് ഇത്ര കൃത്യമായ ഒരു വിലയിരുത്തൽ ഈ അടുത്തിടെ ആരും നടത്തിയതായി അറിവില്ല സഖാവേ. അദ്വാനി ഞങ്ങളുടെ വിരുദ്ധനാണെങ്കിലും സഭാഷ എന്ന് പറയാതെ നിവർത്തിയില്ല. ന്യായം ആര് പറഞ്ഞാലും ആയത് അപ്പോഴെടുക്കണം.